ക്വസ്റ്റ്യൻ വിവിധ സ്കോളർഷിപ്പുകളായി സ്കൂളിൽ 15 കുട്ടികൾക്കായി വിതരണം ചെയ്യാൻ ഓഫീസിൽ എത്തിയ രൂപ 16,425 രൂപ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് ഇതിൽ നിന്നും ഒരു കുട്ടിക്ക് എത്ര രൂപ വരുന്നതാണ്, 15 കുട്ടികൾക്കാണ് 16,425 രൂപ കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു കുട്ടിക്ക് എത്ര രൂപ ചെലവാകുന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് വേണ്ടി വരുന്ന രൂപ സമം എന്നിട്ടിട്ട് 16,425 ഹരിക്കണം 15 എന്ന് എഴുതണം. ഇനി അതിന് 16,425 നമ്മൾ 15 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്താണ്, 15 എത്ര വട്ടം പോകും, 16 15 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. ഒരു വട്ടം പോകുന്ന നമുക്ക് പറയാം അല്ലേ. ഒരു 15 15 ആണ്. അപ്പോൾ 16 15 നമ്മൾ കുറച്ചു, 1 കിട്ടി. ഇനി അടുത്ത സംഖ്യ അവിടെ 4 എന്നാണ്. 4 നമ്മൾക്ക് ഇറക്കി ഇട്ടു, പക്ഷെ 14 15 പോവില്ല. അപ്പം നമ്മൾ മുകളിലൊരു പൂജ എഴുതണം. അപ്പം നമ്മൾ പൂജ മുകളിൽ എഴുതിയില്ലേ, ആ പൂജ മുകളിൽ എഴുതുമ്പോൾ 15 പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പൂജ്യം തന്നെയാണ് കിട്ടുക. ഏത് സംഖ്യയിലും പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ പൂജ്യം തന്നെയാണ് കിട്ടുക. അപ്പം നമ്മൾ 15 പൂജ്യം കൊണ്ട് ഗുണിച്ചു, ആ പൂജ്യം അവിടെ എഴുതി, 14 പൂജ്യം കുറച്ചു, 14 കിട്ടി. ഇനി അടുത്ത സംഖ്യ ഏതാണ്, 2. 2 ഇങ്ങോട്ട് ഇറക്കി എഴുതി. 142 15 എത്ര വട്ടം പോകുന്നതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾക്ക് അറിയാം 15 10 കൊണ്ടാണ് ഗുണിക്കണമെങ്കിൽ എത്ര കിട്ടുക, അത് ആ പൂജ്യം കൂടെ ചേർത്ത് എഴുതുകയാണ് ചെയ്യുക. 15 10 കൊണ്ടാണ് ഗുണിക്കണമെങ്കിൽ 150 എന്ന് നമുക്ക് കിട്ടും. ഇനി 15 100 കൊണ്ടാണ് ഗുണിക്കണമെങ്കിലോ 1,500 എന്ന് കിട്ടും. കാരണം രണ്ട് പൂജ്യം ചേർത്ത് എഴുതി തരണം. അങ്ങനെ നമ്മൾ ഏത് സംഖ്യയാണ് ഇങ്ങനെ പൂജ്യങ്ങളുള്ള സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ആ പൂജ്യം ചേർത്ത് എഴുതുകയാണ് ചെയ്യുക. അപ്പം അതിന് തൊട്ട് താഴെ 150 അല്ലേ, നമുക്ക് ഇവിടെ 142 വേണ്ടത്. അപ്പം അതിന് തൊട്ട് താഴെ നമുക്ക് എത്ര ഊഹിക്കാം, 9 എന്ന് വരല്ലേ. 15 9 കൊണ്ട് നമുക്ക് കുടിച്ച് നോക്കുക. 9 × 5 45 × 5 ശിഷ്ടം 4 9 9 × 4 13 135 എന്ന് കിട്ടി. അപ്പം നമ്മൾ 135 അതിൻ്റെ താഴെ എഴുതി, അതിന് കിട്ടുന്ന 15 ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 135 കിട്ടിയത്, 9 കൊണ്ട്. 9 മുകളിൽ എഴുതി. ഇനി 142 135 കുറച്ചു, 12 × 5 2 × 5 പോവില്ല, അതുകൊണ്ട് അവിടെ നിന്ന് കടം മേടിച്ചു. 12 × 5 പോയ 7. ഇനി 7 ഇട്ടു. ഇനി അടുത്ത മുകളിൽ എത്രയാണ്, 5 ആണ്. 5 ആണുള്ളത്. അപ്പോൾ 5 മുകളിലിട്ടു. അപ്പോൾ നമുക്ക് കിട്ടിയത് 75 എന്നാണ്. അപ്പോൾ എത്രയായി, 75 ൽ 15 ഇനി എത്ര വട്ടം പോകുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ സംഖ്യ വെച്ചിട്ട് 15 ഇങ്ങനെ ഗുണിച്ച് നോക്കുകയാണ് വേണ്ടത്. ആദ്യം 15 × 2 നോക്കുക. 15 × 1 ആ 15 അതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കാത്തത്. ഇനി 2 നോക്കുമ്പോൾ ആയി 2 10 0 ശിഷ്ടം 1 1 2 2 1 3 30. അപ്പം അതല്ല, ഇവിടെ നമുക്ക് 75 കിട്ടേണ്ടത്. അപ്പോൾ 30 വന്നിരിക്കുന്നത്. അപ്പോൾ അതുമല്ല, അപ്പം അതിന് മുകളിലുള്ള സംഖ്യയാണ് വേണ്ടത്. അപ്പോൾ അതിനടുത്തത് 15 × 3 നോക്കി. 3 × 5 15 × 5 ശിഷ്ടം 1 1 × 3 3 × 3 3 × 1 4 45 എന്ന് കിട്ടി. അപ്പോൾ 45 അല്ല, 75 വരണം. അപ്പോൾ അതുമല്ല, അപ്പോൾ അടുത്തത് നമ്മൾ ഇനി 4 നോക്കി. 15 × 4 എപ്പോഴും നമ്മൾ ഗുണിക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് അക്കയുള്ള സംഖ്യകളാണ് നമ്മൾ ആദ്യം ഗുണിക്കേണ്ടത്. 5 × 4 ഗുണിക്കേണ്ടത്, പിന്നെയുള്ള അപ്പുറത്തെ സംഖ്യ ഗുണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 14 20 0 ശിഷ്ടം 2 1 4 4 2 6 60 എന്ന് കിട്ടി. അപ്പോൾ അതുമല്ല, ഇനി അടുത്തത് 15 × 5 നോക്കി നമുക്ക്. 5 × 25 5 ഇഷ്ടം 2 1 5 5 2 75 എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 15 × 5 ആണ് 75 കിട്ടിയത്. അപ്പോൾ 5 മുകളിൽ എഴുതി, 75 താഴെ എഴുതി. അപ്പോൾ നമ്മൾക്ക് എത്ര ഉത്തരം കിട്ടിയത്, 1095. അപ്പോൾ 15 കുട്ടികൾക്കായി വിതരണം ചെയ്യാൻ ഓഫീസിൽ എത്തിയ രൂപ 16,425. അപ്പോൾ ഒരു കുട്ടിക്ക് എത്തിയ രൂപ സമം, ഒരു കുട്ടിക്ക് വേണ്ട രൂപ സമം എത്രയാണ്, 1095 രൂപ. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമ്മൾ തന്നത് ഒരു പട്ടിക പൂർത്തിയാക്കാനായിരുന്നു അല്ലേ. ഒരുപാട് തൂക്കങ്ങൾ തന്നിട്ട് അതിൻ്റെ എത്രയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ള പട്ടികയായിരുന്നു നമുക്ക് തന്നിരുന്നത്.
അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതിലെന്നെ തന്നിട്ടുണ്ട്. 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് 12,000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 12,000 ഗ്രാം എത്ര കിലോഗ്രാം എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? 1,000 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാണ്? 1,000 ഗ്രാം സമം 1 കിലോഗ്രാം എന്നാണ് പറയുക. അപ്പോൾ 12,000 ഗ്രാം എന്ന് പറഞ്ഞാൽ 12,000-നെ 1,000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 12,000 ഗ്രാം എന്ന് പറഞ്ഞാൽ 12 കിലോഗ്രാം എന്ന് കിട്ടും. 12,000 ഹരിക്കണം 1,000 സിക്വൽ ടു 12. അപ്പം ഇവിടെ 12,000 ഗ്രാം എന്ന് കേട്ട് ഇവിടെ 12,000 ഹരിക്കണം 1,000 ഫിസിക്കൽ ടു 12 കിലോഗ്രാം എന്നാണ് വരിക. ഇനി അടുത്തത് 9,000 മീറ്റർ എത്ര കിലോമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന് ആദ്യം നമ്മൾ 1,000 മീറ്റർ എത്ര കിലോമീറ്റർ എന്നാണ് കണ്ടുപിടിക്കണം. 1,000 മീറ്റർ സമം 1 കിലോമീറ്ററാണ്. അങ്ങനെയെങ്കിൽ 9,000 മീറ്റർ എത്രയാണ്? 9 കിലോമീറ്റർ. എങ്ങനെ കിട്ടുക? 9,000 ഹരിക്കണം 1,000 സമം 9,000-നെ 1,000 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു മുന്നേ താഴെ എത്ര പൂജ്യമാണോ അതിനനുസരിച്ചിട്ട് മുകളിലത്തെ 0 വെട്ടിക്കളയാന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ താഴെ 3 0, മുകളിൽ 3 0 വെട്ടി. അപ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 9. അപ്പോൾ 9,000 മീറ്റർ സമം 9 കിലോമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 5,000 മില്ലി ലിറ്റർ എത്ര ലിറ്റർ എന്നാണ്. അപ്പം നമ്മൾ ആദ്യം എത്ര മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് കണ്ടുപിടിക്കണം. 1,000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പം എത്രയാണ് 5,000 മില്ലി ലിറ്റർ? അപ്പം എത്ര ലിറ്റർ ആയിക്കാരം? ഈ 1,000-ന്റെ അവിടെ 5 എന്ന് പറഞ്ഞാൽ 5,000 മില്ലി ലിറ്റർ സമം 5 ലിറ്റർ എന്ന് പറയാം. അതെങ്ങനെ കിട്ടുക? 5,000 ഹരിക്കണം 1,000. അപ്പം 5,000-നെ 1,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? മുകളിലത്തെ 3 0, താഴത്തെ 3 0 വെട്ടിപ്പോയി 5 ലിറ്റർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1,600 കിലോഗ്രാം എത്ര ക്വിൻ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മുകളിൽ നമുക്ക് ഫസ്റ്റിലായിട്ട് തന്നിരുന്നു 100 കിലോഗ്രാം എന്ന് പറഞ്ഞാലാണ് 1 ക്വിൻ്റൽന്ന്. അപ്പോൾ ഇവിടെ 1,600 കിലോഗ്രാം പറഞ്ഞാൽ എത്ര ക്വിൻ്റലായിക്കാരം? 1,600-നെ 100 കൊണ്ടാണ് ഹരിക്കുക അല്ലേ. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 16 ക്വിൻ്റൽ എന്ന് കിട്ടും. നമുക്ക് എങ്ങനെ ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുക 1,600 ഹരിക്കണം 100 സമം 16 ക്വിൻ്റൽ. ഇനി അടുത്തത് 6,000 കിലോഗ്രാം എത്ര ടണ്ണാണ്? 6 ടൺ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ 6,000-നെ എത്ര കൊണ്ട് ഹരിച്ചാലാണ് 6 ടൺ കിട്ടിയെന്നാണ് അറിയാം. അതിന് മുന്നേ എത്ര കിലോഗ്രാമാണ് 1 ടൺ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കാണുക? അപ്പോൾ നമ്മൾ 6,000-നെ 1,000 കൊണ്ട് ഹരിച്ചാലാണ് എത്ര ടൺ കിട്ടുക? 6 ടൺ കിട്ടുക. അപ്പോൾ 6,000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 6 ടൺ ആണ്. അങ്ങനെയെങ്കിൽ 1,000 കിലോഗ്രാമാണ് 1 ടൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനോ? ദേശ് മീറ്റർ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എത്ര മീറ്ററാണ് 12 കിലോമീറ്റർ എന്നാണ് ചോദ്യം. നമ്മളിവിടെ അതിൻ്റെ മുന്നൊരു ചോദ്യം ഇതേപോലത്തെ ചെയ്തിരുന്നു. നമുക്കറിയാം 1,000 മീറ്ററാണ് 1 കിലോമീറ്റർ എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 12,000 മീറ്ററാണ് 12 കിലോമീറ്റർ. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, എത്ര മില്ലിഗ്രാമാണ് 7 കിലോഗ്രാം എന്ന ചോദ്യം. എത്ര ഗ്രാമാണ് കിലോഗ്രാം എന്നല്ല ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എത്രയാണ്? എത്ര മില്ലിഗ്രാമാണ് 7 കിലോഗ്രാം എന്നാണ് ചോദ്യം. 1,000 ഗ്രാമാണ് 1 കിലോഗ്രാം. എന്നാൽ 1 ഗ്രാം എത്രയാണ്? 1,000 മില്ലിഗ്രാം. 1,000 മില്ലിഗ്രാം ചേർന്നാലാണ് 1 ഗ്രാം. ഇങ്ങനെയാണെങ്കിൽ 1,000 തവണ
മില്ലിഗ്രാം ചേർന്നാലാണ് 1,000,000 മില്ലിഗ്രാം ആവുക. അപ്പോൾ 1,000,000 മില്ലിഗ്രാം ആണ് എന്ത്, 1 കിലോഗ്രാം. അങ്ങനെയാവുമ്പോൾ 70,000,000 മില്ലിഗ്രാം ആണ് 7 കിലോഗ്രാം. ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 70,000,000 ഹരിക്കണം 10,000,000 സമം 70 ആയിരിക്കണം. അപ്പോൾ 10,000,000 സമം 7 കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര കിലോ ആണ് 10 ക്വിൻ്റൽ എന്ന ചോദ്യം. നമുക്കറിയാം ഇവിടെ 100 കിലോഗ്രാം 1 ക്വിൻ്റൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 100-ൻ്റെ കൂടെ ഒരു പൂജ കൂടി ചേരും 10-ൻ്റെ അല്ലേ. അപ്പോൾ 1,000 കിലോ സമം 10 ക്വിൻ്റൽ. എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. 100 കിലോ എന്ന് പറഞ്ഞാൽ 1 ക്വിൻ്റൽ. അങ്ങനെയാകുമ്പോൾ 1,000 കിലോഗ്രാം സമം 10 ക്വിൻ്റൽ. ഇനി ആ പട്ടിക ഇതുപോലെ എഴുതി വെക്കും നോട്ട് ബുക്കിൽ. അത് വ്യക്തമായിട്ട് ചെയ്യും വേണം. അതായത് 100 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 ക്വിൻ്റലാണ്. 12 ഗ്രാം എന്ന് പറഞ്ഞാൽ 12 കിലോഗ്രാം ആണ്. 9,000 മീറ്റർ എന്ന് പറഞ്ഞാൽ 9 കിലോമീറ്റർ ആണ്. 5,000 മില്ലിലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആണ്. 1,600 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 16 ക്വിൻ്റലാണ്. 6,000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 6 ടണ്ണാണ്. 12,000 മീറ്റർ എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ആണ്. എഴുപത് ലക്ഷം മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 7 കിലോഗ്രാം ആണ്. 1,000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 10 ക്വിൻ്റലാണ്. അതാ പട്ടിക പൂർത്തിയാക്കുക. ഓക്കേ.